السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، إن نمبر SSLC كلاس بيولوجي ستيت سيلبس بركار لاند فاست تيرم ان كوستين بيبر ديسكس ചെയ്യാം. Analyze the illustrations. First, answer any five from questions 1 to 6. One score each. ഒരു സ്കോറാണ് ഒരു ആൻസറിന്. ആറ് ചോദ്യം ഉണ്ടതിൽ അഞ്ചെണ്ണാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അഞ്ചെണ്ണം എന്ന് പറയുമ്പോൾ അഞ്ച് നന്നായിട്ട് അറിയുന്നതാണെങ്കിൽ അഞ്ചെണ്ണം മാത്രം എഴുതിയാൽ മതി. സെലക്ട് ചെയ്തിട്ട് ഫുഡ് ആദ്യം വായിച്ച് നോക്കാം, അതിൽ കൂടുതൽ ശരിക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഉറപ്പില്ല, നാലെണ്ണേ ഉറപ്പുള്ളൂ നോക്കുക. അപ്പോൾ കൂടുതൽ ഉറപ്പുള്ള അഞ്ചാമത്തത് എഴുതുക, എന്നിട്ട് ആറാമത്തത് എഴുതുക. അപ്പം ചില ടീച്ചേഴ്സ് ചിലപ്പോൾ ആറാമത്തത് ശരിയാണെങ്കിലോ, ആദ്യം എഴുതി അഞ്ചെണ്ണത്തിലൊന്നും തെറ്റാണെങ്കിലോ ആറാമത്തത് ചിലപ്പോൾ എടുക്കും, ഉറപ്പരാൻ പറ്റില്ല. ആദ്യത്തെ അഞ്ചെണ്ണം കഴിഞ്ഞ് ബാക്കി അപ്പോൾ സ്കോർ ചെയ്യും, പിന്നെ സ്ട്രൈക്ക് ചെയ്ത് കളയും ഒരു പക്ഷേ. അപ്പം എന്തായാലും അങ്ങനെ ചെയ്യാം, ഉറപ്പുണ്ടെങ്കിൽ അഞ്ചെണ്ണം എഴുതാം. നന്നായിട്ട് പഠിച്ചാൽ മതി. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ടൈപ്പ് ഓഫ് നെർവ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, ടങ് എന്നൊരു പെട്ടിക്കോളത്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആരോ മാർക്ക് ഇട്ടിരിക്കുക അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക, അതിൽ ഇമ്പൾസ് ആണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം മുകളിൽ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആ ആരോ മാർക്കിൻ്റെ മുകളിൽ ബ്രെയിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടങ് എന്നുള്ളൊരു റിസെപ്റ്റർ സെല്ലാണ്, റിസെപ്റ്ററാണ്, സെൻസ് ഓർഗനാണ് അല്ലേ. അപ്പോൾ റിസെപ്റ്റർ സെല്ലല്ല ടങ് എന്ന് പറയുന്നത്, ഒരു സെൻസ് ഓർഗനാണ്. ആ സെൻസ് ഓർഗനിൽ നിന്ന് ബ്രെയിൻ എന്ന കേന്ദ്രത്തിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്നത്, ഇമ്പൾസ് പോകുന്നത് ഏത് വഴിയായിരിക്കും? സെൻസറി നേർവ് വഴിയായിരിക്കും. തിരിച്ചാണെങ്കിൽ ഇപ്പം ഇത് തന്നെ ഈ ഇല്ലസ്ട്രേഷൻ തിരിച്ചാണ് നിൽക്കുക, ബ്രെയിനിന് ഇങ്ങോട്ട് വരുന്നതായിട്ട്. അപ്പം എന്തായിരിക്കും ആൻസർ? മോട്ടോർ നെർവ് ആയിരിക്കും ഉത്തരം. ഇപ്പോൾ ഇതിലുത്തരം സെൻസറി നെർവ്. രണ്ട്, അനലൈസ് ദ ഗിവൺ സിറ്റുവേഷൻ, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ദ സിറ്റുവേഷൻസ് ഇൻ ഈച്ച്. രണ്ട് സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ എ ബി. ഓരോ സിറ്റുവേഷനിലും ഏത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത് പറയണം. ഐസ് ആർ ബ്ലിങ്ക്ഡ് വെൻ ഫ്ലൈസ് അപ്രോച്ച് ദം. ഐസ്, കണ്ണുകൾ ബ്ലിങ്ക്ഡ്, കണ്ണുകൾ അടയുന്നു വെൻ ഫ്ലൈസ് അപ്രോച്ച് ദം. ഈച്ചകൾ, പ്രാണികൾ എന്തെങ്കിലും കണ്ണിലേക്ക് വരുമ്പോൾ അത് ആ പ്രവർത്തനം എന്താണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ്. രണ്ട്, അതെന്താണ്? ബ്രെയിനാണ്, ബ്രെയിനാണ്. അതോ റിഫ്ലക്സ് ആക്ഷനാണ്? അതെ, റിഫ്ലക്സ് ആക്ഷനാണ്. അതിൽ സെറിബ്രൽ റിഫ്ലക്സ് പെട്ടതാണ്. റിഫ്ലക്സ് ആക്ഷൻ മോസ്റ്റ്ലി കൺട്രോൾഡ് ബൈ സ്പൈനൽ കോഡ് അല്ലേ, സ്പൈനൽ കോഡ് വരെ പോകുള്ളൂ. പക്ഷേ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്, അതിൽ ഈ ഐ ബ്ലിങ്കിങ് സെറിബ്രൽ റിഫ്ലക്സ് പെട്ടതാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ തന്നെയാണ് അല്ലേ. ബി, രണ്ടാമത്തത്, ഹാൻഡ്സ് ആർ വിഡ്രോൺ വെൻ ടച്ച് ഓൺ ഹോട്ട് ഒബ്ജക്റ്റ്. ഒരു ഹോട്ട് ഒബ്ജക്റ്റ്, ചൂടുള്ള ഒരു പാത്രം, ഒരു വസ്തു, അതിൽ തൊടുമ്പോൾ കൈ പെട്ടെന്ന് നമ്മൾ വലിക്കുന്നു. രാണി തട്ടുമ്പോൾ കാല് വലിക്കുന്നത് പോലെ. അവിടെ ആക്ഷൻ ഏത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ഷനാണ്? സ്പൈനൽ കോഡ് റിഫ്ലക്സ് ആക്ഷനാണ്, സ്പൈനൽ റിഫ്ലക്സ് ആണത് കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ ഫോട്ടോ റിസെപ്റ്റർ ഗിവൺ ബിലോ. നെയിം ദ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഇപ്പോൾ ഒരു ഫോട്ടോ റിസെപ്റ്ററിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് അത് ഏത് ഫോട്ടോ റിസെപ്റ്ററാണെന്ന് പറയണം. ഫോട്ടോ റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ണിലെ കോശങ്ങളാണ് അല്ലേ, ലൈറ്റിനെ റിസെപ്റ്റ് ചെയ്യുന്നതെന്ന് അർത്ഥം. കണ്ണിൽ, റെറ്റിനയിൽ കോൺ കോശങ്ങളുണ്ട്, റോഡ് കോശങ്ങളുണ്ട്, കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ്. ഇതിൽ ഇവിടെ തന്നിരിക്കുന്നത് ഏതാണെന്നാണ് പറയണ്ടേ, കോൺ സെൽസ് ആണ്. എന്താണ് കോൺ സെൽസ് ആണ്. ഇതിൽ ഉള്ള പിഗ്മെൻറ്റിൻ്റെ പേര് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്നാണ്. ഫോട്ടോപ്സിൻ ഓർ അയഡോപ്സിൻ. ആൻസർ പി ഡി എഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് നോക്കുക. ഇത് ഒരു അധ്യാപകൻ തയ്യാറാക്കിയ ആൻസറാണ്. അടുത്തത് നാല്, ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ, വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. എത്തിലീൻ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. എത്തിലീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോർമോണാണ്, ഫൈറ്റോ ഹോർമോണാണ്. ഫൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്,
റൈറ്റോ പ്ലാന്റ് പ്ലാന്റ്സിൽ കാണുന്ന ഒരു ഹോർമോണാണ് എത്തിരി. അത് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, അതേപോലെ മറ്റൊരു ഫംഗ്ഷനാണ് ഇതിൻ്റെ ഇല കൊഴിയുക, ഫാളിങ് ഓഫ് ലീവ്സ്. ഇത് രണ്ടിനും സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? എത്തിലീൻ. അപ്പോൾ കൃത്രിമമായിട്ട് ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് ഈ എത്തിലീൻ ഹോർമോൺ തളിക്കും. അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. മായം ചേർക്കുന്ന പോലെയാണ്, അത് പാടില്ലാത്തതാണ്. സ്വാഭാവികമായിട്ട് പഴം പഴുക്കാറാവുമ്പോൾ അപ്പോൾ അതിൽ എത്തിലീൻ വർക്ക് ചെയ്തിട്ട്, അതിനുള്ളിലുള്ള എത്തിലീൻ വർക്ക് ചെയ്തിട്ട് അത് പാകമാവണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റും ശരിയായ ഗുണം കിട്ടുക കേട്ടോ. അപ്പോൾ അതിൽ സഹായിക്കുന്ന ഹോർമോണാണ് എതിലിൻ. എതിലിൻ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്, അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുക ഫാളിങ് ഓഫ് ലീഫ് കേട്ടോ. അപ്പോൾ ഇത് തന്നിട്ടില്ല, അതുകൂടെ കൂടെ പഠിക്കുക. നെക്സ്റ്റ് എത്തിഫോൺ. എന്താണ് എത്തിഫോൺ? ഉറക്കെ പറക്ഷൻ ഓഫ്, അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ? അതെങ്ങനെ പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അത് ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം. ആ അപ്പം അത് പറയണ്ടേ, ഇൻക്രീസസ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ്, ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ്. ഇതിൽ ആൻസറിൽ ഇവർ രണ്ട് മാത്രം കൊടുത്തിട്ടുണ്ട്, അത് പെട്ടുപോയതായിരിക്കും. ഒന്ന് ഒന്ന് എതിലിൻ റൈപ്പനിങ്. ആ അത് ആൻസറല്ല, അതായത് ഓൾറെഡി ഉണ്ട്. അതാണ് ചോദ്യത്തിൽ എതിലിൻ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് എന്നുണ്ട്. അതേപോലെ എത്തിഫോൺ, അത് എന്താണ്? ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ്, ലാറ്റക്സ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്ലാന്റ്സിൽ അല്ലേ, പ്ലാന്റ്സിൽ ഇപ്പോൾ റബ്ബർ ഉദാഹരണം, റബ്ബറിന് ലാറ്റക്സ് ഉണ്ട്. അതേപോലെ വേറെ പല ചെടികളിലും ഇങ്ങനെ നമ്മൾ അതിൻ്റെ സ്കിൻ ഡെർമിസ്, ഇപ്പോൾ ഡെർമിസ് അത് പിന്നെ ചെത്തിയാൽ അതിലെന്തുണ്ടാവും? കർപ്പൂരം ഒക്കെ, അതിലൊക്കെ എന്തുണ്ടാവും? ലാറ്റക്സ് ഉണ്ടാവും. അപ്പോൾ റബ്ബറിന് നമ്മൾ ലാറ്റക്സ് നല്ല ഒരു ഉദാഹരണമാണ്. അത് പാലെടുത്തിട്ട് ലാറ്റക്സ് എടുത്തിട്ട് എന്ത് ചെയ്യും? ഷീറ്റ് കുറേ അഴിച്ചിട്ട് ഷീറ്റ് ആക്കിയിട്ട് അത് റബ്ബർ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, സിരിപ്പ് ഉണ്ടാക്കാനും പല ബാഗ് പല ഇതിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എത്തിഫോൺ എന്ന് പറയുന്നത് ഈ ലാറ്റക്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിനുള്ള ഒരു ഘടകമാണ്, ഹോർമോണാണ്, ഫൈറ്റോ ഹോർമോണാണ് അല്ലേ, ഫൈറ്റോ ഹോർമോണല്ലേ. നെക്സ്റ്റ് അഞ്ച്, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ദ റൈറ്റ് ദ പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം ഇൻ വിച്ച് എക്സ് ഈസ് പ്രസൻറ്റ്. അത് ഇത് യഥാർത്ഥത്തിൽ ന്യൂറോണിനെ കുറിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മൈലിനേറ്റഡ് ഷീത്താണെന്നാണ് മനസ്സിലായത് എനിക്ക്. അപ്പോൾ അത് എവിടെയുള്ള വൈറ്റ് മാറ്ററിലല്ലേ, വൈറ്റ് മാറ്റർ എവിടെയൊക്കെയാണ് ഉള്ളത്? അതെ, ഇത് എവിടെയൊക്കെയാണ്? അത് ഏത് മാറ്ററിലാണ്? മെഡുല്ലയാണോ പിന്നെ ഇത് എഴുതണം, മെഡുല്ലയാണോ കോർട്ടെക്സ് ആണെന്നൊക്കെ എഴുതണം. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും രണ്ടിലും വ്യത്യസ്തമാണ്, രണ്ട് ഭാഗത്താണ്. അപ്പോൾ അതാണ് അതിൽ എഴുതേണ്ടതെന്ന് മനസ്സിലായത് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ, നോക്കൂ. അപ്പോൾ അഞ്ചാമത്തേത് ആൻസർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്, അതാണ് ഇതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത്. അടുത്ത് ആറ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ്, ശരിയായ സ്റ്റേറ്റ്മെൻറ്സ് ഏതൊക്കെയാണെന്ന് പറയണം. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവനകൾ ഒന്ന് കൊടുത്ത്, നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് ഒന്നിലധികം ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എത്ര എല്ലാം വായിച്ചു നോക്കണം, കാരണം ചിലപ്പോൾ ചിലത് പോലെ ഒന്നേ ആയിരിക്കും, ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാകും, ചിലപ്പോൾ മൂന്നെണ്ണം ശരിയായിരിക്കും. അപ്പോൾ ഒരു ശരി കാണുമ്പോൾ അത് മാത്രം എഴുതിയിട്ട് ആൻസർ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്, വായിച്ചു നോക്കണം മാത്രം. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്, ഡിം ലൈറ്റിൽ മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ മസിൽസ് എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നു. അത് കറക്റ്റാണ്, റേഡിയൽ മസിൽസ് ഉണ്ട്, സർക്കുലർ മസിൽസ് ഉണ്ട്. അതിൽ സർക്കുലർ മസിൽസ് എന്ത് ചെയ്യുക? ഡിം ലൈറ്റിൽ ഡയലറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതെ, അപ്പോൾ അടുത്തത് സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്, അത് തെറ്റാണ്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി അല്ലേ, കോൺസ്ട്രിക്ട്സ് ഇൻ ഡിം ലൈറ്റ്, ഡിം ലൈറ്റിൽ ചുരുങ്ങുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപം പേരാണ്. ഇൻ ഡിം ലൈറ്റിൽ കോൺട്രാക്ട് ചെയ്യുന്നതിൽ കോൺസ്ട്രിക്ട് ചെയ്യുന്നു ഇത് പീപ്പിൾ, അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, കാരണം ഡിം ലൈറ്റ് എന്ന് പറയുമ്പോൾ പ്രകാശം കുറവാണ്, മങ്ങിയ പ്രകാശം, മങ്ങിയ പ്രകാശത്തിൽ
പരമാവധി ഉള്ള പ്രകാശം പരമാവധി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണ് എന്ത് ചെയ്യുക, ഡിം ലൈറ്റ് നമ്മളിപ്പം വായിക്കുകയാണ്. ഡിം ലൈറ്റ് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത് അല്ലേ, ഇങ്ങനെ. അപ്പോൾ എന്താണ്, കൃഷ്ണമണി വികസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കൺസ്ട്രിക്ട് ചെയ്യല്ല, കൺസ്ട്രിക്ട് ചെയ്യാറാൽ ചുരുങ്ങുകയാണ്, അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യാറാൽ ചുരുങ്ങുകയാണ്. അപ്പോൾ പിന്നെ പ്യൂപ്പൾ ഡയലേറ്റ്സ് ഇൻ ഡിം ലൈറ്റ്, ഡിം ലൈറ്റിൽ മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുന്നു, അതാ കറക്റ്റ്. ഇപ്പം ഇവിടെ രണ്ടെണ്ണം കറക്റ്റാണ്, റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ഇൻ ഡിം ലൈറ്റ്, പ്യൂപ്പിൾ ഡയലേറ്റ്സ് ഇൻ ഡിം ലൈറ്റ്. ഇത് രണ്ടാണ് ആൻസർ. അത് എഴുതുക, നമ്പർ ഇട്ടിട്ട് ആറ് ഇട്ടിട്ട് ഈ രണ്ട് പ്രസ്താവന എഴുതുക, അത്രേ ഉള്ളൂ. അടുത്ത ആൻസർ എനി സിക്സ് ഫ്രം ക്വസ്റ്റ്യൻ 7 to 13. 7 to 13 വരെ രണ്ട് സ്കോർ ഈച്ച് ആണ്, 2 scores ഈച്ച്. 7 to 13 വരെയുള്ള ആൻസർ ചോദ്യത്തിന് ഉത്തരം എഴുതുക. അറേഞ്ച് സീക്വൻഷ്യലി ദ പ്രോസസ്സസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു സെൻസ് ഓഫ് സ്മെൽ. സ്മെല്ല്, ഗന്ധം അറിയാം എന്ന ആ സെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയകൾ, പ്രോസസ്സ്, പ്രക്രിയകൾ സീക്വൻഷ്യലായിട്ട്, സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓർഡറിൽ, ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക, ക്രമീകരിക്കുക. ഇത് ക്രമം തെറ്റിച്ച് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ മൊത്തം വായിച്ച് നോക്കുക, എന്നിട്ട് ആദ്യം നടക്കുന്ന ഏതാണ്, അടുത്ത ഏതാണ്, അടുത്ത ഏതാണ്, അടുത്ത ഏതാണ്, ആ ക്രമത്തിൽ പരീക്ഷ ആൻസർ പേപ്പറിൽ എഴുതാത്രേ ഉള്ളൂ, ഇത് നോക്കിയിട്ടാണ് എഴുതേണ്ട പണിപ്പണിയേ ഉള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ സിമ്പിൾ. അപ്പോൾ ആദ്യം വായിച്ച് നോക്കുക. ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ് പ്രസൻറ്റ് ഇൻ ദ നാസൽ ക്യാവിറ്റി. നാസൽ ക്യാവിറ്റി ആണ് മൂക്കിൻ്റെ ഉള്ളിൽ ആ ദ്വാരം, നാസാദ്വാരം. അതിനകത്തുള്ള മ്യൂക്കസ്, ഒരു ദ്രാവകം ഉണ്ടാകുമല്ലോ, അപ്പോൾ മ്യൂക്കസ് എന്ന ദ്രാവകം അതിലേക്ക് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്, ഓൾഫാക്ടറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ്, പിന്നെ ഗന്ധവുമായിട്ട് ബന്ധപ്പെട്ട, മൂക്കായിട്ട് ബന്ധപ്പെട്ടതിനാണ് ഓൾഫാക്ടറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കണങ്ങൾ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ എന്താണോ നമുക്ക് മണക്കേണ്ട സാധനം, അതിൻ്റെ കണങ്ങൾ, അതാണ് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്. ഒരു ആപ്പിള് അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കി ചെയ്യുന്നു, നല്ല മണം. അപ്പോൾ അതിൻ്റെ ഗന്ധ അംശങ്ങൾ എന്ത് ചെയ്യുന്നു, അത് അന്തരീക്ഷത്തിൽ ലയിക്കും. അങ്ങനെ മണക്കുന്നത് അന്തരീക്ഷത്തിൽ അതിൻ്റെ പാർട്സ് ഉണ്ടാവും. ആ പാർട്സ് എന്ത് ചെയ്യുന്നു, ആ പാർട്ടിക്കിൾസ് മൂക്കിലെ മ്യൂക്കസിൽ എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു, ലയിക്കുന്നു. അങ്ങനെ ഇമ്പൾസസ് റീച്ച് ദ സെറിബ്രം ആൻഡ് ഫീൽ സെൻസ് ഓഫ് സ്മെൽ. ഇമ്പൾസ്, ആവേഗങ്ങൾ അവിടെ നിന്ന് സെറിബ്രത്തിലെത്തിയിട്ട് സ്മെല്ല് ഫീൽ ചെയ്യുന്നു, ഗന്ധം ഫീൽ ചെയ്യുന്നു, മണം. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസസ് ആർ ഫോംഡ്. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഉദ്ദീപിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഫ്രം ദ എയർ എൻറ്റേഴ്സ് ദ നാസൽ ക്യാവിറ്റി. എയറിൽ നിന്ന്, വായുവിൽ നിന്ന് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് നാസാദ്വാരത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇതിൽ ക്രമത്തിൽ നോക്കുമ്പോൾ ആദ്യം ഏതായിരിക്കും, ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഫ്രം ദ എയർ എൻറ്റേഴ്സ് ദ നാസൽ ക്യാവിറ്റി. അപ്പോൾ നമ്മൾ നല്ല സ്മെല്ലുള്ള ഒരു സാധനം, ഒരു കസ്തൂരി ആയിക്കോട്ടെ, കസ്തൂരി ഇവിടെ വെച്ചിട്ടുണ്ട്, കുറേ അധികം ദൂരത്ത് അത് വ്യാപിക്കും. അതിൻ്റെ അന്തരീക്ഷത്തിൽ അതിൻ്റെ പാർട്ടിക്കിൾസ്, വളരെ കുറഞ്ഞ അളവിലുള്ള പാർട്ടിക്കിൾസ്, ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് എന്നറിയപ്പെടും, അത് വ്യാപിക്കും. അത് എയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നാസൽ ക്യാവിറ്റിയിൽ കസ്തൂരി, ഇപ്പോൾ നാല് സെൻറ്റാട്ടെ, വേറെ നാല് സെൻറ്റ്, അത് നാസൽ ക്യാവിറ്റിയിൽ വരുന്നു. അങ്ങനെ പിന്നീട് എന്താവും, ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ്, അതല്ലേ, അല്ല, ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഡിസോൾവ്സ് ഇൻ ദ മ്യൂക്കസ്, മ്യൂക്കസിൽ അത് ഡിസോൾവ് ചെയ്യുന്നു എന്നതാണ് പ്രസൻറ്റ് ഇൻ ദ നാസൽ ക്യാവിറ്റി. പിന്നെ ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ആർ സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസസ് ആർ ഫോംഡ്. നെക്സ്റ്റ്, ഇമ്പൾസസ് റീച്ച് ദ സെറിബ്രം ആൻഡ് ഫീൽ സെൻസ് ഓഫ് സ്മെൽ. നെക്സ്റ്റ് 8th ചോദ്യം, അനലൈസ് ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, ഒരു പടമാണ്, അത് എന്താ, ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും ആണ് അല്ലേ. മുകളിൽ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഡോഴ്സൽ റൂട്ടാണ്, ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് വെൻട്രൽ റൂട്ടാണ്. ഐഡൻറ്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എ ബി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന, സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്. സ്പൈനൽ കോഡിൻ്റെ ഭാഗമാണ്, സ്പൈനൽ കോഡിൻ്റെ ഭാഗമാണ്. അതിൽ എ എന്നത് ഡോഴ്സൽ റൂട്ടും ബി എന്നത് വെൻട്രൽ റൂട്ടും ആണ്. അപ്പോൾ എ എന്നുള്ളതിൻ്റെ ആൻസർ എ ഡോഴ്സൽ റൂട്ട്, ബി വെൻട്രൽ റൂട്ട്. ഇനി ബി എന്നതിൻ്റെ ആൻസർ, ബി എന്ത ചോദ്യം, ഇനി എയും ബിയും ഹൗ ഡു എ ആൻഡ് ബി ഡിഫർ ഇൻ ഫങ്ഷൻ, രണ്ടാമത്തെ ചോദ്യം 8-2. അപ്പോൾ എൻ്റെയും ബിയുടെയും ഫങ്ഷൻ, ധർമ്മത്തിലെ വ്യത്യാസം എന്ത് ചെയ്യുന്നതാണ്. എ എന്നത് ഡോഴ്സൽ റൂട്ടാണ് ഇവിടെ മുകളിൽ അല്ലേ, ബി വെൻട്രൽ റൂട്ട്, രണ്ടിൻ്റെ ഫങ്ഷൻ ഇതിച്ചാണ്. എന്താണ് എ
sensory impulses reach the spinal cord through dorsal root. Through the dorsal root lekku sensory impulsukal adhaayathu sensory organs ennu sense organs ennu ethunnathu dorsal root vadiyana spinal cord ethunnathu tirichu endanu sensory motor impulses avadu ingottullu brain innulla motor impulses go out of the spinal cord through the ventral root. Spinal cord ninnu ventral root vadiyana മറ്റ് സെൻസ് ഓർഗനുകളിലേക്ക് എത്തുന്നത് ഏത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് കേട്ടോ. അതാണ് അതിൻ്റെ ഫങ്ഷൻ. അടുത്ത 9 അനലൈസ് ദ ഇൻഡിക്കേറ്റർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് സൂചകം പരിശോധിച്ചിട്ട് ഉത്തരം എഴുതാനാണ് ചോദ്യത്തിൽ. ദ കവറിങ് ഓഫ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദിസ് സ്ക്ലീറ എക്സെപ്റ്റ് കോർണിയ. ഇവിടെ എന്താണ് ഇൻഡിക്കേറ്റർ? ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ കണ്ണിന് മൂന്ന് പാർട്ട് ഉണ്ട്. എന്ത്? അതിൽ സ്ക്ലീറ എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. റെറ്റിന എന്ന് പറഞ്ഞതാണ് എന്ത്? ഏറ്റവും ഉള്ളിലുള്ളത്, ഇന്നർ മോസ്റ്റ് പാർട്ട്. ഔട്ടർ മോസ്റ്റ് പാർട്ട് സ്ക്ലീറ അല്ലേ, അല്ലേ? ഇന്നർ മിഡിൽ പാർട്ട് ഏതാ? കോറോയിഡ്. അപ്പം സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന. അതിൽ സ്ക്ലീറയുടെ ആൻറ്റീരിയർ പാർട്ട്, ഏറ്റവും മുമ്പിലുള്ള പാർട്ടിൻ്റെ കവറിങ് കോർണിയല്ലാത്ത കവറിങ്ങിൻ്റെ ഭാഗത്തെ എന്ത് പറയുന്നു എന്ന്. അതെന്താണ്? നെയിം ദ കവറിങ് മെൻഷൻഡ് അബോവ്. ഈ പറഞ്ഞ കവറിങ് എന്താണ്? അതായത് കണ്ണിൽ സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് മലയാളത്തിൽ പറയും, ദൃഢപടലം. അതിൻ്റെ ഏറ്റവും മുമ്പിലെ ഭാഗം, കോർണിയല്ലാത്ത കവറിങ് ഭാഗം, അതിൻ്റെ പേര് എന്താണ്? കൺജക്റ്റൈവ. അതിന് പഴുപ്പ് വരുന്നതാണ് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. കൺജക്റ്റിവൈറ്റിസ് കൺജക്റ്റൈവ് അല്ലെങ്കിൽ കണ്ണിനെ കൺജക്റ്റൈവ് ബാധിക്കുന്ന രോഗമാണ്, എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ്. ഹൗ ഡസ് ദ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ അഫക്ട്സ് ദ കവറിങ്? ഇപ്പറഞ്ഞ കവറിങ്ങിനെ പിന്നെ കുറേ കാലത്തെ വൈറ്റമിൻ എ അപര്യാപ്തത, ഡെഫിഷ്യൻസി എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ, ഈ കവറിങ് എന്നത് കൺജക്റ്റൈവാണ്. അപ്പോൾ അതിന് കുറച്ച് ഈർപ്പം വേണം. വൈറ്റമിൻ എ ഇല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഈർപ്പമില്ലാതെ ഡ്രൈ ആയിരിക്കും. ആ അവസ്ഥയെ എന്ത് പറയും? സിറോഫ്താൽമിയ അല്ലേ. അപ്പോൾ അത് വ്യക്തമായിട്ട് എഴുതണം. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ഡ്യൂ ടു പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ദ കൺജക്റ്റൈവ വിൽ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പിക്. കൺജക്റ്റൈവ ഡ്രൈ ആയിട്ട് അത് അദാര്യമായി മാറും. അത് ഈർപ്പത്തോടുകൂടി നിലനിന്ന ഹ്യൂമിഡായിട്ട് നിലനിന്നാൽ മാത്രമേ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവുള്ളൂ. അപ്പം ഒപ്പിക് അത് അദാര്യമാകുമ്പോൾ അതിലൂടെ ലൈറ്റ് പാസീവില്ല, അപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. ദിസ് കണ്ടീഷൻ is called സിറോഫ്താൽമിയ, or this causes സിറോഫ്താൽമിയ. അതാണ് സിറോഫ്താൽമിയ. അങ്ങനെ സിറോഫ്താൽമിയ ഉണ്ടാകും എന്നതാണ് പത്താമത്തെ ചോദ്യം. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ആൻസർ പറയാം. ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു വസ്തു, അതിൽ നിന്ന് ലൈറ്റ് റേസ് പ്രകാശ രശ്മികളെ പതിച്ചിട്ട് പോവുകയാണ്. ഇമേജ് ഈസ് ഫോംഡ് ഓൺ ഡാഷ് എ. ആ ഡാഷിൻ്റെ അവിടെ എ കൊടുത്തത് അതാണ് നമ്മൾ പൂരിപ്പിക്കട്ടെ. എ അതെന്താണ് സംഭവം? റെറ്റിന. റെറ്റിനയിലാണ് പതിക്കുന്നത് കേട്ടോ. ഇമേജ് ഫോം ചെയ്യുന്ന റെറ്റിനയിലാണ്, ദൃഷ്ടിപടലം അല്ലേ. പിന്നെ എന്താണ് കൊറോയിഡ്? രക്തപടലം എന്നാണ് മലയാളത്തിൽ പറയാം കേട്ടോ. എന്നിട്ട് ഇമ്പൾസ് ഉണ്ടാവും രക്തിനയിൽ നിന്നുണ്ടാകുന്നു, ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ഉണ്ടാവും. എന്നിട്ട് ആ ഇമ്പൾസ് ബിയിലേക്ക് പോകുന്നു. ബി എന്താണ്? എന്താണ്? ഒപ്റ്റിക് നെർവ്, അതായത് ദൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കണ്ണിൻ്റെ നാടിയാണ് ഒപ്റ്റിക് നെർവ്. അവിടെ നിന്ന് പിന്നെ സെറിബ്രത്തിലേക്ക് പോകുന്നു, തലച്ചോറിൽ സെറിബ്രം എന്ന ഭാഗത്ത് പോകുന്നു. അവിടെ നിന്ന് ആണ് അങ്ങനെയാണ് സെൻസ് ഓഫ് വിഷൻ സാധ്യമാകുന്നത്. തിരിച്ച് ആവേഗങ്ങൾ വരണം, അപ്പോഴാണ് സെൻസ് ഓഫ് വിഷൻ സാധ്യമാകുന്നത്. തിരിച്ചു വരുന്നത് കാണിച്ചിട്ടില്ല. അടുത്തത് 2. അപ്പോൾ ഫില്ലപ്പ് എ ആൻഡ് ബി അപ്രോപ്രിയേറ്റ്ലി. അതിപ്പോൾ പൂരിപ്പിച്ചു. എ എന്താണ്? റെറ്റിന, ബി ഒപ്റ്റിക് നെർവ്. അടുത്ത്
രണ്ട്, അതായത് പത്തിൽ രണ്ട്. ഹൗ ആർ ഇമ്പൾസസ് ജനറേറ്റഡ് വെൻ ഇമേജ് ഈസ് ഫോംഡ്? ഇമേജ് കണ്ണിൽ റെറ്റിനയിൽ ഫോം ചെയ്യുമ്പോൾ, രൂപപ്പെടുമ്പോൾ അവിടെ എങ്ങനെയാണ് ആവേഗങ്ങൾ ഉണ്ടാകുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അത് ഒന്ന് പഠിക്കാം. വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്ററുകളിൽ, അതായത് കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ് ഇൻ ദി റെറ്റിന. കോൺ സെൽസ് മെയിൻലി എപ്പോഴാ അത്? ബ്രൈറ്റ് ലൈറ്റിലല്ലേ. റോഡ് സെൽസ് ഡിം ലൈറ്റിലല്ലേ. അങ്ങനെയാണോ മാറിപ്പോ? വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഫോട്ടോ റിസപ്റ്റേഴ്സ്, എന്താണെങ്കിലും റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്, അതാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ദ പിഗ്മെൻറ്റ്സ് ഇൻ ദം ഡിസോസിയേറ്റ്സ്, അതിലുള്ള പിഗ്മെൻറ്റ്സ് ഈ കോൺ സെൽസിലും റോഡ് സെൽസും അവരാണ്, അതാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. അതിലുള്ള പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് വിഘടിക്കുന്നു. ഡിസോസിയേറ്റ് ദിസ് കെമിക്കൽ ചേഞ്ച് ക്രിയേറ്റ്സ് ഇമ്പൾസസ്. അങ്ങനെ ഫോട്ടോ റിസപ്റ്റേഴ്സായ കോൺ സെൽസിലും അതേപോലെ റോഡ് സെൽസിലും പ്രകാശം പതിക്കുമ്പോൾ അതിലുള്ള വർണ്ണങ്ങൾ എന്ത് ചെയ്യുന്നു? പിഗ്മെൻറ്റ്സ് വിഘടിക്കുന്നു. വിഘടിക്കുമ്പോൾ അത് ആവേഗങ്ങളെ, ഇമ്പൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ശരി, ഈ ഒരു മാറ്റം. ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ സെറിബ്രം ത്രൂ ഒപ്റ്റിക് നെർവ്സ് ആൻഡ് ദിസ് എനേബിൾസ് വിഷൻ. ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? സെറിബ്രത്തിലേക്ക് ഒപ്റ്റിക് നെർവ് വഴി പ്രേക്ഷണം ചെയ്യപ്പെടുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ശരി, അങ്ങനെ വിഷൻ, ദർശനം സാധ്യമാകുന്നു, കാഴ്ച. അടുത്ത് 11. അനലൈസ് ദ ഗിവൺ സെന്റൻസ് ഫ്രം എ സയൻസ് ആർട്ടിക്കിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു സെന്റൻസ് തന്നിട്ട്, ഒരു സയൻസ് ആർട്ടിക്കിളിലുള്ള ഒരു സെന്റൻസ് ആണ്, അത് വെച്ച് മനസ്സിലാക്കിയിട്ട് ചോദ്യത്തിന് ഉത്തരം. ദ ഹോർമോൺസ് ഓഫ് ദി എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രസന്റ് ഓൺ കിഡ്നീസ് പ്രിപ്പയർ അവർ ബോഡി ടു മീറ്റ് എമർജൻസീസ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ആർട്ടിക്കിളിൽ വന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു സയൻസ് ആർട്ടിക്കിൾ. ദ ഹോർമോൺസ് ഓഫ് ദി എൻഡോക്രൈൻ ഗ്ലാൻസ്, അന്തസ്രാവി ഗ്രന്ഥികളുടെ ഹോർമോണുകൾ പ്രസൻറ്റ് ഓൺ ദ കിഡ്നീസ്, ഓൺ കിഡ്നീസ്, കിഡ്നിയിലുള്ള അന്തസ്രാവി ഗ്രന്ഥികളുടെ ഹോർമോണുകൾ പ്രിപ്പയർ അവർ ബോഡി, നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്നു, സജ്ജമാക്കുന്നു ടു മീറ്റ് എമർജൻസീസ്, അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന്. ശരി, ഒന്ന്, വിച്ച് ഈസ് ദ ഗ്ലാൻഡ് ഇൻഡിക്കേറ്റഡ് അബോവ്? ഇവിടെ പറഞ്ഞ ഗ്ലാൻഡ് ഏതാണ്? ഇവിടെ കിഡ്നീസിലുള്ള ഗ്ലാൻസിനെ പറഞ്ഞുള്ളൂ, കിഡ്നീസിലുള്ള അന്തസ്രാവി ഗ്രന്ഥി അത് ഏതാണ്? എന്താണ്? അഡ്രീനൽ ഗ്ലാൻഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് ഗ്ലാൻഡ് പ്രിപ്പയർ അവർ ബോഡി ടു മീറ്റ് എമർജൻസീസ്? ഈ ഗ്ലാൻഡ്, ഈ ഗ്രന്ഥി, ഈ അഡ്രീനൽ ഗ്രന്ഥി എങ്ങനെയാണ് അടിയന്തര സാഹചര്യം നേരിടാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്നത്? അതിൻ്റെ ഉത്തരം പറയാം. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദി അഡ്രീനൽ മെഡുല, എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ പ്രിപ്പയർ അവർ ബോഡി ടു മീറ്റ് എമർജൻസീസ്. അപ്പോൾ അഡ്രിനാലിൻ അല്ലേ, അതിൻ്റെ പേരെന്നല്ലേ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറയും തോന്നുന്നു അല്ലേ. എപ്പിനെഫ്രിൻ ആക്ട്സ് അലോങ് വിത്ത് ദി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസീസ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവുമായി സഹകരിച്ച് പ്രവർത്തിക്കും എമർജൻസി സമയത്ത്. ആര്? എപ്പിനെഫ്രിൻ. ദിസ് ഹെൽപ്സ് ടു റെസിസ്റ്റ് ഓർ വിഡ്രോ ഔസെൽസ് ഫ്രം സച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു പാമ്പിനെ പെട്ടെന്ന് കണ്ട് ഓടണം അല്ലേ, ആ ഓടണമെന്നുള്ള തീരുമാനം, അതിനുള്ള ആക്ഷൻ, ശരീരത്തെ സജ്ജമാക്കുകയാണ്, അത് അഡ്രിനാലിനാണ്. ഭയങ്കരമായിട്ടുള്ള സന്തോഷം, ഭയങ്കരമായിട്ടുള്ള കോപം, ഇതൊക്കെ ഈ അഡ്രിനാലിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ഈ എപ്പിനെഫ്രിൻ ആൻഡ് നോറപ്പറിൻ, എപ്പിനെഫ്രിൻ ഇതിൻ്റെ പ്രവർത്തന വഴിയാണ്. നോറെപ്പിനെഫ്രിൻ എലോങ് വിത്ത് നോർ എപ്പിനെഫ്രിൻ ആക്ട്സ്, എപ്പിനെഫ്രിൻ എന്ന് കഴിഞ്ഞാൽ സ്പേസ് വേണം, എന്നിട്ടാണ് ആക്ട്സ് കേട്ടോ, എലോങ് വിത്ത് എപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു നോർ എപ്പിനെഫ്രിൻ. ഈ രണ്ട് ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. അതിന് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നും പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺ ഇതാണ് ഇതിന് പറയുന്നത് കേട്ടോ അല്ലേ. അഡ്രിനാലിൻ പേരില്ലേ പുസ്തകത്തിലുണ്ടോ? എമർജൻസി ഹോർമോൺ. അപ്പോൾ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ.
നെക്സ്റ്റ് പന്ത്രണ്ടാമത് ഒബ്സർവ് ദ ഫിഗർ റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് ഇയേഴ്സ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് മൂന്ന് സാധനത്തിൽ നിന്ന് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ അതിന് നിന്നിട്ട് ആൻസർ നമ്മൾ പറയണം. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എ. ഇവിടെ എ എന്ന് കൊടുത്ത പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്തത് എന്താണെന്ന് പറയണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇയർ ഒസിക്കിൾസ് ആണ്, ഇയർ ബോൺസ്, ഇയർ ഒസിക്കിൾസ് ഓർ ഇയർ ബോൺസ്, ഒസിക്കിൾസ് ഇയർ ബോൺസ് എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ ഇയർ ഒസിക്കിൾസ് എഴുതിയിട്ട്, ഇയർ ഒസിക്കിൾസ് എഴുതാൻ നല്ലത് ബ്രാക്കറ്റിൽ മാലിയസ് ഇൻഗസ് ആൻഡ് സ്റ്റേപ്പീസ് അതുകൂടി എഴുതുന്നത് നല്ലതായിരിക്കും. ഇത് മൂന്നെണ്ണമാണ്, മൂന്ന് എണ്ണത്തിൻ്റെ പേര് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പീസ്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി ഏതാ സ്റ്റേപ്പീസ്, ലാർജസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി ഫെമർ എഫ് ഇ എം യു ആർ തുടർ തൈ ബോൺ. നെക്സ്റ്റ് ഹൗ ഡസ് ദിസ് പാർട്ട് ഇൻഫ്ലുവൻസ് ദ സെൻസ് ഓഫ് ഹിയറിംഗ്. ഈ മാലിയസ് ഇൻഗസ് സ്റ്റേപ്പീസ് അല്ലെങ്കിൽ ഇയർ ഒസിക്കിൾസ് ഇയർ ബോഡ്സ് ഇത് മധ്യകർണത്തിലാണ്, മിഡിൽ ഇയറിലാണ് ഉള്ളത് അല്ലേ. ഇത് എങ്ങനെയാണ് ഹിയറിംഗ് സെൻസ് ഓഫ് ഹിയറിങ്ങിന് സ്വാധീനിക്കുന്നത് എന്നതാണ്. ഇയർ ഒസിക്കിൾസ് ആംപ്ലിഫൈസ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ദ വൈബ്രേഷൻസ് ഓഫ് ടിംബാനം ടു ഇന്റേണൽ ഇയർ. അതായത് ഇയർ ഒസിക്കിൾസ് എന്ത് ചെയ്യുന്നു, അത് ആംപ്ലിഫൈ ചെയ്യാം, ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുന്നു, നമ്മൾ ആംപ്ലിഫയർ എന്നാണ് ശബ്ദം വർദ്ധിപ്പിക്കുന്ന അതിന് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ്മിറ്റ് പ്രേഷണം ചെയ്യുന്നു ദ വൈബ്രേഷൻസ് ഓഫ് ടിംബാനം, ടിംബാനത്തിൻ്റെ ടിംബാനം എന്ന് പറയുമ്പോൾ ഇത് എക്സ്റ്റേണൽ ഇയർ ബാഹ്യകർണത്തിലുള്ള അതിൻ്റെ ഒരു അവസാന ഭാഗമാണ് ടിംബാനം എന്ന് പറയുന്ന ഭാഗം. അതിൽ എന്ത് ചെയ്യുന്നു, അതിലെ വൈബ്രേഷൻസ് അതായത് ശബ്ദബീജികൾ ഇങ്ങനെ ബാഹ്യകർണത്തിലൂടെ ടിംബാനത്തിലെത്തും, ബാഹ്യകർണത്തിൻ്റെ ഒരു ഭാഗം ടിംബാനം, അവിടെ അത് കമ്പനം ചെയ്യും, ആ വൈബ്രേഷൻസ് കമ്പനങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു ആംപ്ലിഫൈ ചെയ്യുന്നു, ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നു. ഏത് ഇയർ ഒസിക്കിൾസ് ഇയർ ബോൺസ്, എന്നിട്ട് അത് പ്രേഷണം ചെയ്യുന്നു ഈ വൈബ്രേഷനുകളെ കമ്പനങ്ങളെ ഇവിടേക്ക് ടു ദി ഇന്റേണൽ ഇയർ, ഇന്റേണൽ ഇയർ കോക്ലിയക്കുള്ള ഇന്റേണൽ ഇയറിലേക്ക് മാറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ പണി. മനസ്സിലായത്? നെക്സ്റ്റ് പതിമൂന്നാമത്തെ അടുത്തത് പതിമൂന്ന്, പതിമൂന്ന് നോക്കുക, മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ അതിന് മുമ്പ് പറയാം ഡയറക്ഷൻ, ആൻസർ എനി ടു ഫ്രം ദ ക്വസ്റ്റ്യൻസ് 21 to 23 ഫോർ സ്കോർ ഈച്ച്. അല്ലല്ലേ, അതെത്തിയില്ലല്ലേ, അതിന് മുമ്പ് പതിമൂന്ന് തേർട്ടീൻ. അറേഞ്ച് ദ കോളം ബി ടു സ്യൂട്ട് വിത്ത് കോളം എ. കോളം ബിയെ കോളം എക്ക് സ്യൂട്ടാകുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേരുമ്പടി ചേർക്കുക. എ കോളത്തിൽ ഷാർക്ക് സ്നേക്ക് ഫ്ലൈ പ്ലൈനേറിയ കൊടുത്തിട്ടുണ്ട്. ബി കോളത്തിൽ ടേസ്റ്റ് ബഡ്സ് ഐ സ്പോട്സ് ജാക്കബ്സൺസ് ഓർഗാൻ ലാറ്ററലൈൻസ് ഒമാറ്റിഡിയ. അപ്പം എ കോളത്തിൽ നാലെണ്ണം ബി കോളത്തിൽ അഞ്ചെണ്ണം ഉണ്ട്, നാലെണ്ണേ സ്യൂട്ടായതുണ്ടാവുള്ളൂ, ഒന്ന് ഔട്ടേക്ക് ആറാം. മനസ്സിലായില്ലേ? അപ്പോൾ എ എന്താണ് ഒന്നാമത്തത്, എ കോളത്തിൽ ഒന്നാമത്തെ ഷാർക്ക് എന്നാണ്, ഷാർക്കിനോട് യോജിച്ച് ഷാർക്കിൻ്റെ നേർക്ക് എഴുതണം എന്താണ്, അപ്പോൾ ഒന്ന് ഓർഗാനിസം ജീവിയാണ് എ കോളത്തിലുള്ള. ബിയിലുള്ള പാർട്സ് വെയർ റിസെപ്റ്റേഴ്സ് ആർ സീൻ, റിസെപ്റ്ററുകൾ എവിടെയാണ് കാണുന്നത് എന്ന ആ ഭാഗമാണ്, ആ ജീവിയിൽ റിസെപ്റ്ററുകൾ എവിടെയാണ്, സെൻസ് റിസെപ്റ്ററുകൾ എവിടെയാണ് കാണുന്നത് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഷാർക്കിൽ എവിടെ ലാറ്റർ ലൈനാണ്, ലാറ്ററലൈൻസ് എന്ന സെൻസ് ഓർഗനാണ് അതിലുള്ളത് ഒരു ഭാഗം. സ്നേക്ക്, സ്നേക്കിൽ എന്താണ് ജേക്കബ്സൺസ് ഓർഗൻ, സ്നേക്കിൽ ജേക്കബ്സൺസ് ഓർഗൻ. ഫ്ലൈ, ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ചകളാണ്, ഈച്ച പോലെയുള്ള ജീവികളിൽ എന്താണ് ഒമാറ്റിഡിയ എന്ന് പറയും. ഒമാറ്റിഡിയ എന്ന് പറഞ്ഞാൽ ഈ ഈച്ചകളുടെ ഇൻസെക്ട്സിൻ്റെ, ഈച്ചകൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻസെക്ട്സ് വിഭാഗത്തിൽ ഷഡ്പദങ്ങളിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഈച്ചകളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് ഒമാറ്റിഡിയ എന്നാണ് പറയാം. കോമ്പൗണ്ട് ഐസ്, കോമ്പൗണ്ട് സിമ്പിൾ കോമ്പൗണ്ട് എന്നൊക്കെ അറിയാലോ, സിമ്പിൾ ഐസ് അല്ല കോമ്പൗണ്ട് ഐസ് ആണ്. അതായത് സംയുക്തമാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്, സംയുക്തം എന്ന് അറിയാം നമ്മൾ കെമിസ്ട്രിയിലൊക്കെ എന്ന് പറയും പോലെ.
അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കുറെ ഐസ് യൂണിറ്റുകൾ, ഐ യൂണിറ്റുകൾ ചേർന്ന ഒരു കോമ്പൗണ്ട് ഐ ആണ് ഇത്. ഈ ഷെപ്പതകളുടെ ഫ്ലൈസിന്റെ ഒക്കെ ഐസ് കണ്ണുകൾ ശരി. അതിന് ഒരു യൂണിറ്റിന് ഒമാറ്റിഡിയം എന്നാണ് പറയാം. കുറെ ഒമാറ്റിഡിയം ചേരുമ്പോൾ ഒമാറ്റിഡിയ എന്നാണ് ബഹുവചനം. അപ്പൊ ഒമാറ്റിഡിയ എന്നത് ആണ് അതിൻ്റെ കണ്ണിന് പറയുന്നത് കേട്ടോ. ഇത് ഫ്ലൈസ്. പ്ലാനേറിയ, പ്ലാനേറിയയിൽ എന്താണ് ഐസ് സ്പോട്ട് ഉണ്ട്. നെക്സ്റ്റ് അതിനാൽ ഗിവ് റീസൺസ് ഫോർ ഗിവൺ സ്റ്റേറ്റ്മെന്റ്, ഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും കാരണങ്ങൾ പറയണം. ഒന്ന്, ദ ഇന്നർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് സീൻ ഇൻ വൈറ്റ് കളർ. സെറിബ്രത്തിൻ്റെ അകവശം വൈറ്റ് കളറിൽ കാണുന്നു. കണ്ട മുമ്പൊരു ചോദ്യം വന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരത്തിലേക്കുള്ള സൂചന ഇവിടെ ഉണ്ട്. ശരി, അപ്പോൾ സെറിബ്രത്തിലേക്കുള്ള അകവശം, സെറിബ്രത്തിൻ്റെ അകവശം വൈറ്റ് കളറിൽ കാണുന്നു, വെള്ള കളറിൽ കാണുന്നു, അതിൻ്റെ കാരണമാണ് പറയുന്നത്. അപ്പോൾ ദ ഇന്നർ പാർട്ട് ഓഫ് ദ സെറിബ്രം വേർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ്. സെൻറ്റൻസ് ആയി ലക്ഷക്ക് ആൻസർ കൊടുത്തത്. അത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ദ ഇന്നർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഇങ്ങനെ എഴുതിയാൽ മതി. Myelinated nerve cells are present in the inner part of the cerebrum. Hence, it is in white color. Or hence, it is seen in white color. Term. Myelin sheath. Myelinated aayittulla sheath nerve cells. Myelin sheath kondu cover cheyittulla nerve cells. Myelin sheath adu vella color aanu. Adu kondana white matter aayittu. White matter white color il aanu. Adutha. Rendu. All spinal nerves are mixed nerves. എല്ലാ സ്പൈനൽ നെർവുകളും മിക്സ്ഡ് നെർവാണ്. മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുമ്പോൾ മറ്റു നെർവുകളും കൂടെ എടുക്കണം. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ ദോസ് നെർവ്സ് വിച്ച് ക്യാരി ഇമ്പൾസസ് ഫ്രം സെൻസറി ഓർഗൻസ് ടു ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡിലേക്ക് ആവേഗങ്ങളെ ഇപ്പം നാവിൽ നിന്ന്, കണ്ണിൽ നിന്ന് ഒക്കെ അങ്ങനെയുള്ള സെൻസ് ഓർഗനിൽ നിന്ന്, സ്കിന്നിൽ നിന്നൊക്കെ എത്തിക്കുന്നത് നെർവ്സാണ് പറയാം. സെൻസറി നെർവ്സ് തിരിച്ച് ആവേഗങ്ങളെ, ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സെൻസറി ഓർഗൻസിലേക്ക് എത്തിക്കുന്നതാണ് മോട്ടോർ നെർവ്സ്. അപ്പോൾ മോട്ടോർ നെർവ്സ് ആർ ദോസ് നെർവ്സ് വിച്ച് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദറ്റ് ഈസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ് ടു ദി സെൻസ് ഓർഗൻസ് വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി ദറ്റ് ഈസ് സെൻസ് ഓർഗൻസ്. അപ്പോൾ അത് ആണ് മോട്ടോർ നെർവ്സ്. മിക്സ്ഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ ദോസ് അപ്പോൾ സെൻസറി ന്യൂറോൺ ഉണ്ട്, സെൻസറി നെർവുണ്ട്. സെൻസറി ന്യൂറോണുകളായിരിക്കും എന്തിലുണ്ടാവുക, സെൻസറി നെർവിലുണ്ടാകുക. മിക്സ്ഡ് ന്യൂറോൺ ആയി അല്ലെ, മോട്ടോർ നെർവായിരിക്കും, മോട്ടോർ ന്യൂറോൺ ആയിരിക്കും മോട്ടോർ നെർവ്സിലുണ്ടാകുക. ഈ മിക്സ്ഡ് നെർവിൽ രണ്ട് തരം ന്യൂറോണുകളുണ്ട്. ഇത് അങ്ങോട്ട് പാസ് ചെയ്യുന്നതും ഉണ്ടാവും, ഇങ്ങോട്ട് പാസ് ചെയ്യുന്നതും ഉണ്ടാവും, രണ്ടും കൂടി ഉണ്ടാവും. അപ്പം സ്പൈനൽ നെർവ്സ് ഒക്കെ മിക്സ്ഡ് നെർവാണ്. കാരണം എന്താ, അതിൽ മോട്ടോർ ന്യൂറോണുണ്ട്, സെൻസറി ന്യൂറോണും ഉണ്ട്. അപ്പം എന്താണ് ആൻസർ കൊടുത്ത് നോക്കാം. Spinal nerves are formed of sensory nerve fibers and motor nerve fibers. അത്രേ ഉള്ളൂ കാരണം. മിക്സ്ഡ് നെർവ് പറയാൻ കാരണം സ്പൈനൽ നെർവ്സ് ആർ ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. നെർവ് ഫൈബർ എന്ന് പറയുമ്പോൾ ന്യൂറോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, സെൻസറി ന്യൂറോൺ കൊണ്ട് ഉണ്ടാക്കുക. നെക്സ്റ്റ്, ഡാമേജ് ടു മെഡുല ബ്ലാങ്കേറ്റ മേ കോസ് സഡൻ ഡെത്ത്. മെഡുല ബ്ലാങ്കേറ്റയ്ക്ക് എന്തെങ്കിലും ഡാമേജ് കേട് പറ്റിയാൽ അത് പെട്ടെന്നുള്ള മരണത്തിന് കാരണമായേക്കാം. സെറിബ്രം, സെറിബെല്ലം, മെഡുല ബ്ലാങ്കേറ്റ മൂന്ന് പാർട്സാണ് ഇത്. അതിൻ്റെ ഇലങ്കേഷനാണ് ഇതിൻ്റെ സ്പൈനൽ കോർഡ്. മൂന്ന് പാർട്ടാണ് ബ്രെയിൻ അല്ലേ, സെറിബ്രം, സെറിബെല്ലം. സെറിബ്രം ഏറ്റവും വലുത് അല്ലേ, പിന്നെ സെറിബെല്ലം, അത് കഴിഞ്ഞ് മെഡുല ബ്ലാങ്കേറ്റ. മെഡുല ബ്ലാങ്കറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് സ്പൈനൽ കോഡ് വരുന്നത്. അട്ടലിൻ്റെ ഉള്ളിക്കോടി ആണ് സ്പൈനൽ കോഡ് കേട്ടോ. അപ്പോൾ ഈ മെഡുല ബ്ലാങ്കറ്റൊക്കെ ഇവിടെ അതിന് നല്ലൊരു പൊട്ട് കിട്ടിയാൽ ചിലപ്പോൾ എന്താവും, അത് ഡാമേജ് ആവും. അങ്ങനെ ചിലപ്പോൾ മരണത്തിന് പെട്ടെന്നുള്ള മരണത്തിന് കാരണമായേക്കാം. അതിൻ്റെ കാരണം എന്താണ്, എന്താണ് ചോദ്യം, എന്താണ് ചോദ്യം. അപ്പോൾ എന്താണ് സംഭവം, ദ മെഡുല ബ്ലാങ്കറ്റ
that controls the vital organs like the heart and lungs. Medulla oblongata controls the vital organs like the heart and lungs. Heart and lung polayulla vital aayittulla pradhanapetta organs avayavangale control cheyyunnundu medulla oblongata. So a hit to medulla oblongata may cause sudden stoppage of the functioning of the heart and heart and brain. Heart and lungs. And it may result in consequent death. Or sudden death. Consequent death. Another one might be marana sambhavichekka. Next. 15th chodyam. Analyze the figures related to the power of accommodation of the eye and answer the question. ഈ ഫിഗർ പരിശോധിക്കുക. കണ്ണിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ, അക്കോമഡേഷൻ പവർ, അതുമായി ബന്ധപ്പെട്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം. ഇവിടെ ഇതാണ് പാഠം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വിച്ച് ഈസ് ദ ഫിഗർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ചേഞ്ച് ഇൻ ലെൻസ് വൈൽ വ്യൂയിങ് നിയർ ഒബ്ജക്ട്സ്. ഇവിടെ അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ലെൻസിൽ വരുന്ന ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന പടം എ ആണോ ബി ആണോ? അത് ഫിഗർ എ ആണ്. അടുത്തത്, വാട്ട് ചേഞ്ച് ഒക്വർ ഇൻ ദ കർവേച്ചർ ഓഫ് ലെൻസ് വൈൽ വ്യൂയിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്. വിദൂര വസ്തുക്കളെ വ്യൂ ചെയ്യുമ്പോൾ കാണുമ്പോൾ ലെൻസിൻ്റെ കർവേച്ചർ എന്ന് തന്നെ വളവ്, വളവിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഹൗ ഡു സീലിയറി മസിൽസ് ആൻഡ് ലിഗമെൻസ് ഹെൽപ്പ് ദിസ്? സീലിയറി മസിൽസ് ലിഗമെൻസ് എന്ന് പറഞ്ഞാൽ സൈഡിലുള്ളതാണ്, അത് എങ്ങനെ ഇതിനെ സഹായിക്കുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. കർവേച്ചർ ഓഫ് ദി ലെൻസ് ഡിക്രീസസ്, ലെൻസിൻ്റെ കർവേച്ചർ കുറയുന്നു. സീലിയറി മസിൽസ് റിലാക്സ് ലിഗമെൻസ് സ്ട്രെച്ച്, ലിഗമെൻസ് വലിയുന്നു, സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്നു, അതാണ് അപ്പോൾ സംഭവിക്കുന്നത്. ഇനി അടുത്തത് 16. Analyze the graph showing the level of blood calcium in different persons and answer the questions. ഇവിടെ വ്യത്യസ്ത വ്യക്തികളിലുള്ള വ്യക്തികളെയാണ് എ ബി സി എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവരുടെ കാൽസ്യം ലെവലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു പടം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന്, ഹൂ ആർ ദ പേഴ്സൺസ് ഹാവിങ് നോർമൽ ബ്ലഡ് കാൽസ്യം ലെവൽ? സാധാരണ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് കാൽസ്യം ലെവലുള്ളത് ആരൊക്കെയാണ്? ബി സി ഇ. അത് നോർമൽ കാൽസ്യം ലെവൽ എത്രയെന്ന് അറിയണം. എത്ര? 9 to 11. അപ്പോൾ ഇവിടെ ബിക്ക് 9 ഉള്ളൂ, പിന്നെ സിക്ക് 11. അപ്പം 11-ന്റെ അപ്പുറം പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമല്ല. ഇക്ക് 10. അപ്പോൾ നോർമൽ കാൽസ്യം ലെവൽ നമ്മൾ നല്ല ലാബ് ടെസ്റ്റിനും ഒക്കെ കൊടുക്കുമ്പം കാണാം നോർമൽ റേഞ്ച്. യഥാർത്ഥത്തിൽ റിസൾട്ട് എത്രയാണ്? നോർമൽ റേഞ്ച് എത്രയാണ്? അപ്പോൾ നോർമൽ റേഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ കുഴപ്പമില്ല, റിസൾട്ട് കുഴപ്പമില്ല അല്ലേ. അതാണ് അത്രയേ ഉള്ളൂ സംഭവം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിഫറൻസ് ഇൻ കാൽസ്യം ലെവൽ ഇൻ എ ആൻഡ് ഡി? എയിലും ഡിയിലും കാൽസ്യം ലെവല് പിന്നെ വ്യത്യാസമുണ്ടാകാനുള്ള കാരണം എന്താണ്? എയിൽ 5 കാൽസ്യം ലെവല്, അവിടെ കുറവാണ്. ഡിയിലാണെങ്കിലോ കാൽസ്യം ലെവല് 14. അപ്പോൾ ഒന്നിൽ കൂടുതലും, ഒന്നിൽ കുറവ്, ഒന്നിൽ കൂടുതലുമാണ്. അപ്പോൾ അതിനെന്താ കാരണം എന്നാണ്? അപ്പോൾ കാരണം എന്തായിരിക്കാം? എ, ലോ കാൽസ്യം ലെവൽ. അതിന് കാരണം ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി എന്ന് ഇതിൽ എഴുതിയിരിക്കുന്ന സ്പെല്ലിംഗ് തെറ്റാണ്. ഡി ഇ എഫ് ഐ സി ഐ ഇ എൻ സി വൈ എന്നാണ് കേട്ടോ. ഡെഫിഷ്യൻസി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദി പാരാതെർമോൺ. അപ്പോൾ ലോ കാൽസ്യം ലെവലിന് കാരണം എന്താണ്? പാരാതെർമോണിൻ്റെ ഉൽപ്പാദനം കുറവായത് കാരണം. പാരാതെർമോൺ ഉണ്ട്, അതേപോലെ മറ്റൊന്നെന്താണ്? കാൽസിട്രോൺ. ഈ കാൽസിട്രോണും പാരാതെർമോൺ, ഈ രണ്ട് ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കാൽസ്യം ലെവൽ അതിൻ്റെ ബാലൻസിൽ നിൽക്കുന്നത്. അപ്പോൾ പാരാതെർമോൺ കുറവാകുമ്പോൾ കാൽസ്യം ലെവൽ എന്ത് ചെയ്യും? കുറയും.
കാരണം കാൽസ്യമാക്കി മാറ്റുന്നതിൽ എന്തുണ്ട് പങ്കുണ്ട്? പാരാതെർമോൺ അല്ലേ. ആ പാരാതെർമോണിൻ്റെ ഫങ്ഷൻ നോക്കി പഠിക്കണം ശരിക്കും. അടുത്തത് ഹൈ ലെവൽ കാൽസ്യം, അത് ഡെഫിഷ്യൻസി, അവിടെയും ഡെഫിഷ്യൻസി രീതി തെറ്റിയിട്ടുണ്ട്. ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കാൽസിറ്റോണിൻ, ഡെഫിഷ്യൻസി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കാൽസിറ്റോണിൻ ഹൈ കാൽസ്യം ലെവലിന് കാരണമാകുന്നതാണ്. പതിനേഴാമത്തെ ചോദ്യം, അനലൈസ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന ഇലസ്ട്രേഷൻ നോക്കുക, എന്നിട്ട് ആൻസർ പറയണം. അതാണ് ഇന്റേണൽ ഇയർ കോക്ലിയക്കുള്ള മാർക്കാണ്. അതിൽ ഐഡൻറ്റിഫൈ എ ആൻഡ് ബി, ഇതിൽ എയും ബിയും എന്താണുള്ളത്? എയും ബിയും എന്താണ്? എ ഓവൽ വിൻഡോ ആണ്, ബി റൗണ്ട് വിൻഡോ ആണ്. ഇന്റേണൽ ഇയർ കോക്ലിയയിൽ പെട്ട ഭാഗമല്ലേ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡു ദ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് ഇൻ കോക്ലിയ ഹെൽപ്പ് ദ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസ് രൂപീകരിക്കാൻ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് എങ്ങനെ സഹായിക്കുന്നു കോക്ലിയയിൽ എന്നാണ്. അത് വിശദീകരിച്ചിരുന്നു. മൂവ്മെൻ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ, കോക്ലിയ ആന്തരിക കർണത്തിൽ, ചെവിയുടെ ഏറ്റവും ഉള്ളിലാണ്, അതിലുള്ള ഫ്ലൂയിഡ് ഒരു ദ്രവമുണ്ട്, ആ ദ്രവത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ചലനങ്ങൾ എന്ത് ചെയ്യുന്നു? ദ സെൻസറി ഹയർ സെൽസ് ഓഫ് ദി ഓർഗൻ ഓഫ് ദി കോർട്ടി ഓഫ് ദ കോക്ലിയ ആർ സ്റ്റിമുലേറ്റഡ്. അതായത് കോക്ലിയയിൽ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ ഹെയർ സെൽസ്, അതിലെ രോമകോശങ്ങൾ എന്നറിയപ്പെടുന്ന ഹെയർ സെൽസ്, അതെന്തെന്ന് ചെയ്യുന്നു? അത് ഈ കോക്ലിയയിലുള്ള ആ ദ്രാവകത്തിൻ്റെ മൂവ്മെൻറ്റ് അതിനെ ഉദ്ദീപിപ്പിക്കുന്നു. ചലനം ആർ സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസ് ആർ ജനറേറ്റഡ്. അങ്ങനെ ഇമ്പൾസ് ആവേഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? പതിനെട്ട്, എത്ര ഉണ്ട്? അപ്പോൾ 18 മുതൽ പിന്നെ എടുക്കാം ഇൻഷാല്ലാ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.